അപ്പൊ ഞാൻ വിട്ടേക്ക് പോവാ. രണ്ടു ദിവസം പോയത് അറിഞ്ഞില്ല. എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോഴേ അടുത്ത വെക്കേഷൻ എല്ലാരും ചേർന്നങ്ങ് വന്നേക്കണം. ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. നിന്റെ ചേട്ടനൊരുത്തിന് ഇവിടെ വന്ന് വിലസി എന്ന് കേട്ടല്ലോ. ഇനി എങ്ങാൻ അവനിവിടെ കാലുകുത്തിയാലുണ്ടല്ലോ. ഇത് സ്വാമിയാ, മൈൻഡ് ഇറ്റ്. കീ കാണുന്നില്ല. ഏ ബോബി, ദാ എന്റെ റൂം തുറന്നു നടക്കുന്നു. ഓ, ഞാൻ പോയില്ലടാ ബോബി, കുറെ ദൂരം ചെന്നതാ, പിന്നെ ഓർത്ത് തിരിച്ചു വിട്ടേക്കാ വന്നു. അച്ഛാ, ഇനി എന്നാ പറ്റി? എല്ലാരും ഒന്ന് എളുപ്പം റെഡിയാക്കേ, നമുക്കൊന്ന് പുറത്തു പോണം, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ടടാ ബോബി, നിങ്ങൾ എളുപ്പം റെഡിയാക്കേ. ആ ചെല്ലേ. ഞാൻ പറയുമ്പോ കളിയായിട്ട് എടുക്കരുത്, സംഭവം വളരെ സീരിയസ് ആ. ഞാൻ ഒരുപാട് ആലോചിച്ചു. വെറുതെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. വാക്കരെങ്കിലും പറയുന്നു. എനിക്ക് ഞാൻ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കോളേജിൽ അങ്ങ് ജോയിൻ ചെയ്താലോ ആലോചിക്കുക. ഐഡിയ കൊള്ളാം, പക്ഷേ അഡ്മിഷൻ കിട്ടുമോ? ഏയ്, അത് നടക്കില്ലെന്ന്. എന്താ നടക്കത്തെ? ഏജാണ് പ്രശ്നം. നടന്ന് കിട്ടിയാ നമ്മളൊരു കലക്ക് കലക്കും. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ? എനിക്ക് മടുത്തറാവേ, തോട്ടത്തിലെ ആ ഒരു എത്ര കാലം ഇത്. ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കഴിയുമ്പോ കൊതിച്ചു പോവാ. നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല, എന്നാലും പ്രിൻസി ഒന്ന് കണ്ടാലോ? അത് നല്ല ഐഡിയ. നടക്കും ഇല്ലെങ്കിൽ നടത്തും, മനസ്സിലായില്ലേ? ഞാനാ പറയുന്നു, ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്റ്റുഡന്റാ. വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോവും. പിന്നല്ലേ ഈ കോളേജ് മാനേജ്മെന്റ്. ജോണി, താൻ ധൈര്യമായിട്ടിരിക്കുക. ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു, പോരെ? ഫൂളിഷ്നസ്, അട്ടർ ഫൂളിഷ്നസ്. പ്രിൻസിപ്പൽ സാർ പറഞ്ഞ നിർദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. മൈൻഡ് യുവർ ടങ് മിസ്റ്റർ പണിക്കർ. എന്താ ഫൂളിഷ്നസ്? അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻസി സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നോ? അല്ല സർ, അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ അല്ല, അയാളുടെ പ്രായം. എന്താ പ്രായത്തിന്? ഹീസ് ഓൺലി 36. ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ? അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലേ വേണ്ടത്? എല്ലാം ശരി, പക്ഷെ ഈ പറയുന്ന ജോണി വർഗീസ് കുഴപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസ് ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ സാറിന് ഓർമ്മയുണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ, അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാ. എന്നിട്ട് എന്തായി അറിയാവല്ലോ? ജോണി വർഗീസിന് ഒരു അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും, പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് ഡി സി എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും. അതെന്റെ 33 34 31 സാർ ഞാൻ തന്നെയാണ് 34 സോ വാട്ട് വായിൽ വലിയ കൂവ് വേണം വേണ്ടത് ആ ഗെറ്റ് ഇൻ സൈലൻസ് കമോൺ വൺസ് അഗൈൻ ഐ ആം സ്റ്റാർട്ടിംഗ് ഫ്രം ദ ബേസിക് എക്കണോമിക് സിസ്റ്റംസ് ദ എക്കണോമിക് സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സം ടോട്ടൽ ഓഫ് അറേഞ്ച്മെന്റ്സ്. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സാർ, സാറിന്റെ ലെക്ചർ. തനിക്കെന്താ എഴുതി എടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ, ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ടാ.
economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir. What? Sir, I have a doubt. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തിൽ എഴുന്നള്ളിക്കല്ലേ, എന്താ തന്റെ ഒരു ഡൗട്ട്? സാറേ, ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടല്ലോ, അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് അമേരിക്ക. അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു, പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ, അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has it not created two classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Yeah! Thank you, thank you. എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കരെ അന്തസ്. അയാൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പറയുന്നു, കേട്ടോ പുറത്ത്. ജോണി വാക്കർ, ന്യൂ അഡ്മിഷൻ ആണ്. മിസ് ശരിക്കും ചേട്ടാ വിളിക്കണം. സൈലൻസ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ടോൾഡ് യു അബൌട്ട് വൺ ആൽഫ്രഡ് നോയ്സ് ഹൂസ് വർക്സ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദി മേജർ പോയട്രീസ്. ബട്ട് വൺ ഓഫ് ഹിസ് പോയംസ്, ദി ഹൈവേമാൻ, ഈസ് എ ലവ്ലി റൊമാന്റിക് വർക്ക് അബൌട്ട് വിച്ച് വി ഷാൽ ഗോ ത്രൂ ഇൻ ദിസ് ക്ലാസ്. ദ വിൻഡ് വാസ് എ ടോറന്റ് ഓഫ് ഡാർക്നെസ് അമംഗ് ദ ഗസ്റ്റി ട്രീസ്. ദ മൂൺ വാസ് എ ഗോസ്റ്റ്ലി ഗാലൻ ടോസ്ഡ് അപ്പോൺ ക്ലൗഡി സീസ്. ദി റോഡ് വാസ് എ റിബൺ ഓഫ് മൂൺലൈറ്റ് over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the old inn door. I'll come to thee by moonlight, thou hell should path away. What happened? Nothing. Sorry, madam. പിന്നെ ചിരിച്ചത്? ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ. നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുവഴിയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ കൊള്ളക്കാരൻ. നിങ്ങളത് തമാശ കാണിക്കാണോ? പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്? ആർക്കൊരു തമാശയായിട്ടേ തോന്നൂ എനിക്കൊഴിച്ച്. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ ആം റിയലി സീരിയസ്.